ഫിലിം ഗ്യാരജിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഒമർ ലുലുവിന്റെ സംവിധാനത്തിലെ ബാബു ആന്റണി നായകനായി തന്ന ഏറ്റവും പുതിയ സിനിമയാണ് പവർ സ്റ്റാർ. സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം നേരത്തെ തന്നെ തുടങ്ങേണ്ടിരുന്നതായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കോവിഡിന്റെ രണ്ടാം തരംഗം അവസാനിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് പകുതിയോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കാത്തിരിക്കാം ബാബു ആന്റണിയുടെ ഒരു ആക്ഷൻ മാസ് സിനിമയായ പവർ സ്റ്റാറിനായിട്ട്. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട്, നിവിൻപോളി നായകനായി തന്ന തുറമുഖം എന്ന ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ഈദ് റിലീസായി പുറത്തു വന്നിരുന്നുവല്ലോ. ചിത്രത്തിന്റെ ടീസറിന് സമ്മിശ്ര അഭിപ്രായം മാത്രമാണ് സിനിമാ പ്രേമികളിൽ നിന്നും ലഭ്യമായതെങ്കിൽ പോലും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടീസർ 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ യൂട്യൂബിൽ നിന്നും 20 ലക്ഷത്തിലധികം റിയൽ ടൈം വ്യൂവേഴ്സാണ് ലഭ്യമായിട്ടുള്ളത്. നിവിൻപോളിയുടെ മാസ് സിനിമ കൂടിയായ തുറമുഖം എന്ന സിനിമ തിയേറ്ററുകളിൽ തന്നെ കാണാം എന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ. രാജീവ് രവിയുടെ സംവിധാനത്തിലെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട്, ആമസോൺ പ്രൈം പുറത്തിറക്കുന്ന ദ ഫാമിലി മാൻ വെബ് സീരീസിന്റെ 2nd season ട്രെയിലർ അപ്ഡേറ്റ് ആണ്. നാളെയാണ് ഈ ഒരു സീരീസിന്റെ ട്രെയിലർ പുറത്തു വരുന്നത്. റിലീസ് തീയതി കൂടി നാളെ പുറത്തു വരുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ വെബ് സീരീസ് ജൂണിൽ തന്നെയായിരിക്കും പുറത്തു വരിക. കാത്തിരിക്കാം ഫാമിലി മാനായിട്ട്. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട്, ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗുബി നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ബാക്കി ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കോവിഡിന്റെ രണ്ടാം തരംഗം ഇല്ലായിരുന്നുവെങ്കിൽ ജോഷിയുടെ സംവിധാനത്തിലുള്ള സുരേഷ് ഗുബി നായകനായി തന്ന പാപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം ജൂലൈയിൽ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ ഷൂട്ടിംഗ് തുടങ്ങേണ്ടിയിരുന്നതായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് ഇനിയും വൈകാനുള്ള സാധ്യതകളുണ്ട് എന്ന ഏറ്റവും പുതിയ അണിയറ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ അവസാനത്തെ റിപ്പോർട്ട്, പ്രിയദർശന്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനായി എത്തുന്ന ബ്രഹ്മാണ്ട സിനിമയായ മരക്കാർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. നിലവിലെ ഓഗസ്റ്റ് 12 തീയതിയാണ് മരക്കാർ എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ പല OTT ഓഫേഴ്സും വന്നത് നേരത്തെ തന്നെ പ്രേക്ഷകരെ പല വീഡിയോകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കോവിഡിന്റെ രണ്ടാം തരംഗം ഇനിയും നീളുകയാണെങ്കിൽ മരക്കാറിന്റെ റിലീസ് അതുപോലെ തന്നെ നീട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നിലവിലെ അണിയറ പ്രവർത്തകർ ഉറ്റുനോക്കുന്നത് കോവിഡിന്റെ രണ്ടാം തരംഗം ജൂലൈയോടെ അവസാനിക്കുമോ ഇല്ലയോ എന്നാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഈ സിനിമ ഇനിയും നീട്ടിക്കൊണ്ടുപോകാനുള്ള താല്പര്യം അണിയറ പ്രവർത്തകർക്ക് ഇല്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ വർഷം സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്നൊരു ചിന്തയിലാണ് അണിയറ പ്രവർത്തകർ. എന്തായാലും കാത്തിരിക്കാം മരക്കാറിന്റെ ടീമിൽ നിന്നും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താ? കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.